Rides by Shobhika. കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്വകാര്യ ബസ് വ്യവസായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായെന്ന് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബസ്സുകളിൽ ഉടൻ GPS ഘടിപ്പിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ ഒരു വർഷത്തേക്ക് സാവകാശം അനുവദിക്കണമെന്നും ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോവിഡ് പരത്തിയ ദയനീയാവസ്ഥയ്ക്ക് പിന്നാലെ ഡീസലിന്റെ വിലയിലുണ്ടായ വർധന ബസ് വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയതായും ഇവർ പറഞ്ഞു. കോവിഡിന് മുമ്പേ ലിറ്ററിന് 66 രൂപയായിരുന്നു ഡീസൽ വിലയെങ്കിൽ ഇപ്പോൾ 85 രൂപ 51 പൈസയായി. ഇതേ തുടർന്ന് ദിവസം 1000 രൂപയോളമാണ് അധിക ചെലവ്. കോവിഡിന് ശേഷം ബസ്സുകൾക്ക് 4000 മുതൽ 5000 വരെയാണ് കളക്ഷൻ കിട്ടുന്നത്. ഇതിൽ വലിയൊരു ഭാഗം ഡീസലിന് നൽകേണ്ട സ്ഥിതിയായി. തൊഴിലാളികൾ പകുതി കൂലി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, അതും രണ്ടു പേർ മാത്രം. എന്നിട്ടും ഉടമയ്ക്ക് ദിവസം കിട്ടുന്നത് 100 രൂപ മുതൽ 200 രൂപ വരെയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഡീസൽ വില വർദ്ധിച്ചതോടെ ഇതും കിട്ടാത്ത സ്ഥിതിയായി. വടകര താലൂക്കിൽ 20% ബസ്സുകൾ തീർത്തും ഓടാൻ സാധിക്കാത്ത നിലയിലാണ്. ഇൻഷുറൻസ്, GPS, ബ്രേക്ക് എന്നിവയ്ക്ക് പണമില്ലാത്തതിനാലാണ് ഓട്ടം നിർത്തിയത്. ഡീസലിന്റെ വിൽപ്പന നികുതി പൂർണ്ണമായും ഒഴിവാക്കി തരാൻ സർക്കാർ തയ്യാറാകണം. ഒരു കൊല്ലത്തേക്ക് റോഡ് നികുതിയും ഒഴിവാക്കി തരണം. സർവീസ് നടത്താൻ സാധിക്കാത്ത ബസ് ഉടമകൾക്ക് 20 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ. കാരണം 2019 March 21 കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ നിർത്തലാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് തുടങ്ങിയതാണ് നമ്മൾ ഈ ബസ്സുകൾ ലോക്ക്ഡൗണിനെ തുടർന്ന് വടകരയിലുള്ള നമ്മൾ ഈ സ്വകാര്യ ബസ്സുകൾ മറ്റു സംസ്ഥാനങ്ങളിലും ജില്ലകളിലും പോലെ തന്നെ വടകരയിലും എല്ലാ ബസ്സുകളും നിർത്തലാക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അത് കാലാകാലം ഒരു 6 മാസക്കാലം തീരെ ഒരു ബസ് വെണ്ട വെച്ചെടുക്ക അതായത് ഗാരേജിൽ പോലും നിർത്താൻ കഴിയാതെ പല ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ പോലും നിർത്തിയിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെത്തി. അങ്ങനെ അത് തുടങ്ങി 6 മാസം പിന്നിട്ടപ്പോൾ ഒരു 5% ബസ്സുകൾ എടുത്ത് ഓടുവാൻ നോക്കുന്നു. അതോടൊപ്പം തന്നെ കോവിഡ് ഒരു ഭാഗത്ത് പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ബസ്സിൽ യാത്രക്കാരില്ലാതെ വന്നു. അങ്ങനെ അത് ഓരോ ദിവസവും കയറ്റി ഇറക്കും പോലെ 5% ഉള്ളത് 8% 10% അങ്ങനെ ഇന്ന് ഈ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഒരു മാസക്കാലമായി ഒരു 75-80% ബസ്സുകൾ ഓടുവാൻ തയ്യാറായി. പക്ഷേ ഇപ്പോൾ അത് തുടങ്ങിയതിന് ശേഷം തന്നെ വീണ്ടും കോവിഡ് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതലായതിൻ്റെ പേരിൽ ബസ്സുകളിൽ യാത്രക്കാരില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നെയും ബസ്സുകൾ വഴിയോട്ടേക്ക് പോകാൻ ഓടുന്നത് കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്. ഇതിപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് മഹാമാരി ആരംഭിക്കുന്നതിന് മുമ്പേ ആ ദിവസം 66 രൂപയായിരുന്നു ഒരു ലിറ്റർ ഡീസലിൻ്റെ വില. ഇന്നത് 84 രൂപ ഇന്നലെ 84.51 രൂപയായി അത് വർദ്ധിച്ചിരിക്കുന്നു. ഇന്ന് വീണ്ടും കൂടിയിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചത് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഗവൺമെൻറ്റോട് സംസ്ഥാന കേരള സംസ്ഥാന ഗവൺമെൻറ്റോട് ആവശ്യപ്പെടുവാനുള്ളത് ഇതിൻ്റെ ഡീസലിൻ്റെ പിന്നെ നികുതി പൂർണ്ണമായും ഒഴിവാക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ. അല്ലാതെ ഈ സ്വകാര്യ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KK ഗോപാലൻ നമ്പ്യാർ, VB പ്രസീദ് ബാബു, K വിജയൻ എന്നിവർ പങ്കെടുത്തു. Rides by Shobhika.